നമസ്കാരം. ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ നിന്നും കൗതുകം നിറച്ച കാഴ്ചകളുമായി മുന്നേറുകയാണ് നാലാം സീസൺ. വ്യത്യസ്തമായ മത്സരവും മത്സരാർത്ഥികളുമാണ് ഈ സീസണിലെ ഏറ്റവും വലിയ പ്രത്യേകത. ബിഗ് ബോസ് സീസൺ 4 തുടങ്ങി 3 ദിവസത്തിനുള്ളിൽ തന്നെ കാണികൾക്ക് ഇക്കാര്യം മനസ്സിലായി. ആവേശകരമായ പ്രകടനമാണ് ഓരോ മത്സരാർത്ഥിയും മുന്നോട്ട് കാഴ്ചവെക്കുന്നത്. പടികയറിയ ഓരോ മത്സരാർത്ഥിയും പടിയിറങ്ങുകയും ചെയ്യുന്നുണ്ട്. നിരവധി സ്വപ്നങ്ങളുമായി ബിഗ് ബോസിലെത്തി ആദ്യ ആഴ്ചയിലെ ക്യാപ്റ്റനായി മാറിയ വ്യക്തിയായിരുന്നു അശ്വിൻ. എന്നാൽ ബിഗ് ബോസ് സീസൺ 4 തുടങ്ങി 1 മാസം പിന്നിടുമ്പോൾ മൂന്നാമത്തെ മത്സരാർത്ഥിയായ അശ്വിൻ ബിഗ് ബോസ് കുടുംബത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. ഇത്തവണ നോമിനേഷനിൽ വന്ന മറ്റ് 3 പേർ ബ്ലെസ്ലി, സൂരജ്, റോബിൻ എന്നിവരായിരുന്നു. വിട പറഞ്ഞ അശ്വിൻ അവസാനമായി പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് സീസൺ 4 എന്നാണ് അശ്വിൻ പറഞ്ഞത്. ബിഗ് ബോസ് വീട്ടിൽ നിന്നും മോഹൻലാലിൻ്റെ അടുത്തെത്തിയപ്പോഴായിരുന്നു അശ്വിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രതികരണം ഉണ്ടായത്. ബിഗ് ബോസ് സീസൺ 4 നിരവധി കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും അശ്വിൻ പറഞ്ഞു. ലക്ഷ്മി ചേച്ചിയുടെ സ്നേഹം, ഡെയ്സി, അഖിൽ, അപർണ, ധന്യ, റോൺസൺ, സൂരജ്, ബ്ലെസ്ലി, റോബിൻ, നിമിഷ എന്നിവരൊക്കെ എന്നെ വിശ്വസിച്ച വ്യക്തികളാണ്. വിഷമമൊന്നുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം, ആരും എന്നെ വെറുക്കരുത്, നിങ്ങളുടെ സ്നേഹം എനിക്കെന്നും വേണമെന്നും അശ്വിൻ പറയുന്നുണ്ടായിരുന്നു. നിലാവേ നിലാവേ നീ മയങ്ങളെ എന്ന് പാട്ടും പാടിയാണ് അശ്വിൻ ബിഗ് ബോസിൽ നിന്നും പോയത്. ചെടി നവീന് കൊടുക്കാനാണ് താല്പര്യമെന്ന് അശ്വിൻ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കോളാമെന്നും നവീൻ മറുപടി നൽകി. തൻ്റെ വ്യക്തിത്വം എന്താണെന്നത് പുറം ലോകത്തേക്ക് അറിയിക്കുവാൻ ഇതിലൂടെ സാധിച്ചു. ഇക്കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് കുറച്ചു പേരുടെ ജീവിതത്തിൽ എങ്കിലും ഒരു പ്രചോദനമായി മാറാൻ കഴിഞ്ഞു എന്ന് താൻ വിശ്വസിക്കുന്നു. അശ്വിൻ്റെ ഈ പ്രതികരണത്തിന് പിന്നാലെ മോഹൻലാലിൻ്റെ ഒരു ചോദ്യവും എത്തി. കുറച്ചുകൂടി നിൽക്കാമായിരുന്നു എന്ന് തോന്നുന്നുവോ എന്നായിരുന്നു മോഹൻലാലിൻ്റെ ചോദ്യം. എന്നാൽ ആ ചോദ്യത്തിന് മറുപടിയായി അശ്വിൻ പറഞ്ഞത് എൻ്റെ മാക്സിമം ഞാൻ കൊടുത്തു കഴിഞ്ഞു, താൻ ഇങ്ങനെയാണെന്നും ആയിരുന്നു അശ്വിൻ്റെ മറുപടി. കുറച്ചുകൂടി ആക്റ്റീവ് ആകണമെന്ന് എത്ര തവണ പറഞ്ഞുവെന്ന് മോഹൻലാൽ അശ്വിനോട് ചോദിച്ചു. ഇതിന് പിന്നാലെ ബിഗ് ബോസ് സീസൺ 4 തുടങ്ങിയത് മുതൽ ഇതുവരെ വീട്ടിനകത്തുള്ള അശ്വിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മോഹൻലാൽ കാണിച്ചു കൊടുത്തു. ആരാകും ബിഗ് ബോസ് വീട്ടിൽ മിസ് ചെയ്യുക എന്നും മോഹൻലാൽ ചോദിച്ചു. എന്നാൽ നവീൻ എന്നായിരുന്നു അശ്വിൻ നൽകിയ മറുപടി. വിടവിറലിന് മുൻപ് ടോപ്പ് 5 എത്താൻ പോകുന്നത് ആരൊക്കെയാകും എന്ന് മോഹൻലാൽ ചോദിച്ചപ്പോൾ തൻ്റെ അഭിപ്രായവും അശ്വിൻ പറഞ്ഞു. ബ്ലെസ്ലി, റോൺസൺ, ധന്യ, അഖിൽ, നവീൻ തുടങ്ങിയവരുടെ പേരുകളാണ് അശ്വിൻ പറയാൻ തയ്യാറായത്. എന്നാൽ റോബിൻ ഉണ്ടാകില്ലേ എന്ന് മോഹൻലാൽ ചോദിച്ചിരുന്നു. അതിന് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നായിരുന്നു അശ്വിൻ നൽകിയ മറുപടി. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരിക്കലും വീടിനുള്ളിൽ നടന്നതല്ല, നമുക്കൊരിക്കലും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് റോബിൻ അവിടെ പറയുന്നത് എന്നായിരുന്നു അശ്വിൻ്റെ പ്രതികരണം. അതേസമയം ഇത്തവണ നോമിനേഷനിൽ ഒറ്റ സ്ത്രീകൾ പോലും ഉൾപ്പെട്ടില്ല എന്നതാണ് മറ്റൊരു സവിശേഷത. സൂരജ്, റോബിൻ, ബ്ലെസ്ലി, അശ്വിൻ എന്നിവരാണ് ഇത്തവണത്തെ എവിക്ഷനിൽ വന്നിരിക്കുന്നത്. 4 പേരോടും എന്തുകൊണ്ടാണ് എലിമിനേഷനിൽ വന്നതെന്ന് മോഹൻലാൽ ചോദിച്ചിരുന്നു. നവീനും എവിക്ഷനിൽ വന്നിരുന്നെങ്കിലും ക്യാപ്റ്റൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് റോൺസൺ സേഫ് ആക്കുകയായിരുന്നു. നവീനെ സേഫ് ആക്കിയത് ഫ്രണ്ട്ഷിപ്പ് കാരണമാണോ എന്ന് മോഹൻലാൽ ചോദിച്ചു. എന്നാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്തല്ല റോൺസൺ അങ്ങനെ ചെയ്തത്, അവനൊരു എതിരാളിയെ വേണം, അതിനാണെന്നാണ് നവൻ മറുപടി നൽകിയത്. എന്നാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് സേഫ് ആക്കിയതെന്നാണ് റോൺസൺ മറുപടി പറഞ്ഞത്. അഖിൽക്കുട്ടിയാണ് ക്യാപ്റ്റൻ്റെ സ്ഥാനത്താണെങ്കിൽ ആ അധികാരം വെച്ച് ആരെ സേഫ് ആക്കുമെന്ന് മോഹൻലാൽ ചോദിച്ചിരുന്നു. ഞാനാണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്ഷിപ്പ് നോക്കുമെന്ന് അഖിൽ മറുപടി നൽകി. അങ്ങനെയാണെങ്കിൽ ആരെ സേവ് ചെയ്യുമെന്നും മോഹൻലാൽ ചോദിച്ചു. അഖിൽ ഉടനെ സൂരജിൻ്റെ പേരാണ് പറഞ്ഞത്. അവനെൻ്റെ നല്ല സുഹൃത്താണ്, അന്യനെ പോലെയാണ്, അതുകൊണ്ട് അവനെ സേവ് ചെയ്യുമെന്നും അഖിൽ പറഞ്ഞു. ദിൽഷയോട് ചോദിച്ചപ്പോൾ ദിൽഷ ഡോക്ടർ റോബിൻ്റെ പേരാണ് പറഞ്ഞത്. സുഹൃത്തായതുകൊണ്ട് ന്യായീകരിക്കുന്നതല്ല, റോബിനെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെ കാര്യങ്ങൾ തുടങ്ങുന്നത്. റോബിൻ നല്ലൊരു മത്സരാർത്ഥിയായിരിക്കും, നന്നായിട്ട് ഗെയിം കളിക്കുമെന്നാണ് ദിൽഷ മറുപടി നൽകിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.